നമസ്കാരം. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരു നീതിയും സി പി എം കാർക്ക് മറ്റൊരു നീതിയുമാണ്. ജനങ്ങൾ പുറത്തിറങ്ങിയാൽ അവർക്ക് പിഴ ചുമത്തുന്ന പോലീസുകാർ സി പി എം ചെയ്യുന്നതൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഇനി അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുന്നതാണോ എന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും സംസ്ഥാനത്ത് കോവിഡ് മാനദണ്ഡങ്ങളുടെ പേരിൽ, സാധാരണക്കാരെ നിയന്ത്രണങ്ങളുടെ പേരിൽ പോലീസ് പിഴിയുമ്പോൾ സി പി എം തൊഴിലാളി നേതാവിൻ്റെ നേതൃത്വത്തിൽ നെല്ലിയാമ്പതിയിലെ സ്വകാര്യ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ആട്ടവും പാട്ടും കൂട്ടം ചേരലും നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തുടർച്ചയായ രണ്ട് ദിവസം സി പി എം തൊഴിലാളി സംഘടനയായ സി ഐ ടി യു എം എം ഇ യുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സനീബിൻ്റെ നേതൃത്വത്തിൽ 200 ആളുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ, മാസ്ക് പോലും ധരിക്കാതെ നെല്ലിയാമ്പതി അനധികൃതമായി കൂട്ടം ചേർന്നത്. ഇവരുടെ ആട്ടവും പാട്ടും ഇവർ തന്നെ വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. സാധാരണക്കാർ തെരുവിൽ പോലീസിന്റെ മർദ്ദനങ്ങൾക്കും പിഴിയലിനും ഇരയാകുമ്പോൾ സി പി എം നേതാവിന്റെ ഡി ജെ പാർട്ടി യാതൊരു നിയന്ത്രണങ്ങളും ബാധിക്കാതെ നെല്ലിയാമ്പതിയിൽ അരങ്ങേറുകയായിരുന്നു. സമാനമായ രീതിയിൽ സംസ്ഥാനത്തുടനീളം ഡിവൈഎഫ്ഐ സി പി എം നേതാക്കൾക്ക് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ രഹസ്യമായ ഇളവുകൾ ലഭിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അതെന്താ അവർക്ക് കൊമ്പുണ്ടോ എന്ന് തോന്നുന്നുണ്ടല്ലേ? അവരെ കോവിഡ് ബാധിക്കില്ലേ? സാധാരണക്കാരൻ ആശുപത്രിയിൽ പോവാനും വേണം സത്യവാങ്മൂലം, ഇല്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം. ഇടയ്ക്ക് ഇവരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതും കോവിഡ് മാനദണ്ഡങ്ങൾ എന്താണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇവർ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ഇനിയും ആവർത്തിക്കും.